സൗകര്യങ്ങൾ എന്ന പേരിൽ അസൗകര്യം ഉണ്ടാക്കരുത്. നമ്മൾ കുറെ സൗകര്യം ഉണ്ടാക്കും, അതായത് നല്ല ഹൗദൊക്കെ ഉണ്ടാക്കി, വിശാലമായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ഗേറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ചെന്ന് നോക്കിയാൽ കാണാം പകുതി ഗേറ്റ് മേലൊരു കുറ്റി, അടിയിലൊരു കുറ്റി, പിന്നെ ഒരു കയറുകൊണ്ട് ഒരു കെട്ടും, ഒറ്റ പൊളിയെ തുറക്കാൻ പറ്റുള്ളൂ. സൗകര്യം എന്ന പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ എന്നാണ് അതിന് പറയാം. മൂത്രപ്പുരയൊക്കെ നല്ല നിലയിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് അവനാന് ചെരുപ്പിടാൻ പാടില്ല, ചൊറിയുള്ളവരിട്ട ചെരുപ്പിടണം. അവനാന്റെ ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റുന്ന മൂത്രപ്പുര, അതിനനുസരിച്ചുള്ള കട്ടയാണ് വിരിക്കേണ്ടത്. ചുവന്ന കട്ട വിരിച്ചാൽ മതിയല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. ഈ കാലുമ്മുണ്ടാവുന്ന ഒരു ചൊറി ഉണ്ട്, അത് ചെരുപ്പിലൂടെ പകരുന്നതാണ്, ഒരിക്കലും മാറിപ്പോവാത്തൊരു ചൊറിയുണ്ട് കാലുമ്മുണ്ടാവണേ, ഇങ്ങനെ പൊട്ടി വീർണായിട്ടുള്ളേ, അത് ചെരുപ്പിലൂടെ പകരുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് എല്ലാവരും ഇട്ട ചെരുപ്പ് വേറൊരാൾ ഇടാന്ന് പറഞ്ഞാൽ ചിലർക്ക് വേഗത്തിൽ എഫക്ട് ചെയ്യും, അത് ചിലർക്ക് കുറെ സമയം നിന്നേക്കാം. രോഗപ്രതിരോധ ശക്തി ചില ആളുകൾക്ക് വളരെ കൂടുതലായിരിക്കും, ചിലർക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവനാന്റെ ചെരുപ്പല്ലാത്തത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അവനാന്റെ ചെരുപ്പിട്ടിട്ട് ബാത്റൂം പോയി മൂത്രമൊഴിച്ച് വരാൻ വേണ്ടി പറ്റണം. പിന്നെ നിസ്കരിക്കണ മനുഷ്യന്മാർക്ക് ചിലരൊക്കെ ഇട്ട ചെരുപ്പിട്ടാൽ പിന്നെ അരക്കം നീക്കപ്പെട്ട് കേൾക്കേണ്ടി വരും. പാൻ്റ് ഇട്ടവർ മൂത്രം ഒഴിക്കൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക, പക്ഷെ മനിരിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല. പറഞ്ഞാൽ മനസ്സിലായില്ലല്ലോ, മനസ്സിലായിട്ട് തന്നെ ബാക്കി കാര്യം. മൂത്രയിക്കാൻ കയറിയാലേ, മൂത്രയിക്കാൻ കയറിയാലേ പാൻ്റ് ഇട്ടവര് നിന്ന് മൂത്രയിക്കുമ്പോ തെറിക്കാതിരിക്കാൻ പല അഡ്ജസ്റ്റ്മെന്റും നടക്കും. മനയിരിക്കുമ്പോ ചാലുന്ന് തെറിക്കാതിരിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഇരിക്കല്ലാതെ. സാധാരണ ഇപ്പൊ ചെയ്യൽ എന്താ വെച്ചാല് മൂത്രയിക്കാൻ ഇരുന്നിട്ട് മനയിരിക്കാൻ നീക്കും. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് എപ്പോഴാ, മനയിരിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. കാരണം ചാലുന്ന് മൂത്രം തെറിക്കാണ് കാലിന്റെ മുട്ട് വരെ, അങ്ങനെ ചെറുപ്പിച്ച ചെരുപ്പാണുള്ളത്. എന്നിട്ട് അത് പിന്നെ വേറൊരാൾ ഇടേണ്ട അവസ്ഥ വന്നാൽ ഓൻ കാലുകൾ നിർബന്ധമായില്ലേ. അപ്പൊ അതുകൊണ്ട് അവനാന്റെ ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റുന്ന എന്താ ഇതൊക്കെ പറയാൻ കാരണം, സൗകര്യങ്ങൾ എന്ന പേരിൽ അസൗകര്യങ്ങൾ ഉണ്ടാക്കരുത്. സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്നത് സൗകര്യം തന്നെ അല്ലേ എന്ന് 100% ഉറപ്പുവരുത്തണം. മുറ്റത്ത് മൊത്തം കട്ട വിരിച്ചിട്ട് തുപ്പാൻ പാടില്ല എന്ന് ബോർഡ് വെക്കും, കുഴപ്പമില്ല. നല്ല ഒരു ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിൽ മണലിടുക, തുപ്പാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇറക്കണമൊന്നുമില്ല. ഇത് മുറ്റം നിരയെ കത്തി വരിച്ചിട്ട് ഒരാൾക്ക് തുപ്പാൻ മുട്ടിയാൽ പിന്നെ ഓനിങ്ങനെ 4 പടി കടന്ന് അപ്പുറത്തേക്ക് പോകണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ. സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, തുപ്പാനുള്ളൊരു സ്ഥലം വേറെ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. നല്ല വലിയൊരു ചെടിച്ചട്ടി വാങ്ങാതിൽ കുറച്ച് മണലിടുക, ഇത് തുപ്പാനുള്ള സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്നത് സൗകര്യങ്ങൾ തന്നെയായിരിക്കണം, അസൗകര്യങ്ങളാകരുത്. സാന്ദർഭികമായി പറഞ്ഞു, ഹൗദിന്റെ പണി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാഹു തആല വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആവശ്യമുള്ളതൊക്കെ എഴുതി വെക്കണം, ആവശ്യമില്ലാത്തത് എഴുതരുത്. അത് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഫ്രീ ആയ സ്റ്റിക്കർ കിട്ടിയാലും വെക്കരുതേ. ഓല് ഫ്രീ തരുന്നത് ഓർക്ക് പരസ്യത്തിനാണ്, അതൊക്കെ നമ്മളെ പള്ളിക്ക് കൊടുന്നുകൊണ്ട് വെക്കാനുള്ളതല്ല. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നടന്നുകൊണ്ടിരിക്കായതുകൊണ്ട് ആലോചിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്നും വിചാരിക്കരുത്. അതുകൊണ്ട് കാര്യങ്ങളെ നല്ല നിലയിൽ മനസ്സിലാക്കാം. ഇപ്പൊ പറയാൻ കാരണം എന്തേ, ചെറിയ ചെറിയ അമലുകളെ കൊണ്ട് വലിയ ദറജ കിട്ടും. ദുആ കഴിഞ്ഞിട്ട് പൊതുണ്ടാക്കി കഴിഞ്ഞിട്ട് 2 കൈയും കണ്ണും ഇങ്ങനെ ഉയർത്തിയിട്ട് അഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തോരുന്നാൽ സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടും എന്ന് പറയാനാ പറഞ്ഞത്. ചെറിയ അമലുകളെ കൊണ്ട് വലിയ ദറജുണ്ട്. അതുകൊണ്ട് ഒന്ന് കരുതി നിന്നാ മതി, എന്നാ നമുക്ക് എല്ലാ വിഷയവും ശക്തമായി നേരിടാൻ വേണ്ടി പറ്റും. 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹനെ അള്ളായിട്ട് ഇഷ്ടപ്പെട്ടാ പോരാ. അള്ളാഹനെ നമുക്ക് ഇഷ്ടമാണ്, എന്തേ കാരണം അള്ളാഹനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീജിക്കാണ് ചാടേണ്ടി വരും, അതിന് ഇഷ്ടം എന്ന് പറയില്ലല്ലോ. അള്ളാഹനെ നമുക്ക് ഇഷ്ടമാണിത് അള്ളാഹ നമ്മളെ റബ്ബാണ് എന്നുള്ള നിലയിലാവണം എന്ന്. വജദ ഹലാവത്തിൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ട സാധനത്തെ, അതായത് ഈ സാധനം നോക്കേണ്ട സാധനത്തെ നോക്കേണ്ട മാതിരി നോക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിനാണ് അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്. അത് ഉണ്ടായില്ലെങ്കിൽ
എന്തേപ്പ അഞ്ചു വക്തും സുബയും കൃത്യമായിട്ട് നിക്കരിച്ചിട്ട് ഇന്റെ പെരപ്പണി തീരാത്തത്? അങ്ങേപ്പുറത്തെ ഗോപാലന് അതാ തട്ടും തട്ടുമല തട്ടും, അതിന്റെ മേലക്കൊരു തട്ടു ഇടണു. ഓനാണെങ്കിൽ പടിഞ്ഞാട്ട് കുന്തിയാലും കേക്കോട്ടുക്കല്ലേ വിഗുള്ളൂ എന്നൊക്കെ ആലോചിക്കേണ്ടി വരും. ഇതൊക്കെ ആലോചിക്കേണ്ടി വരും. ഈ വിഷയം മനസ്സിലായെങ്കിൽ അന്ന എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ അന്ന നോക്കുന്നുണ്ട് നിന്റെ റബ്ബ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. രണ്ടാമത്തെ കാര്യം, ഒബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് മുസ്ലിം ആകരുതേ.